ഓണക്കാലത്ത് വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കാനുള്ള തിരക്കിലാണ് കാറ്ററിംഗ് മേഖല. കഴിഞ്ഞ 2 വർഷക്കാലമായി കോവിഡ് നിയന്ത്രണങ്ങളെ തുടർന്ന് കാറ്ററിംഗ് മേഖല പ്രതിസന്ധി നേരിടുകയായിരുന്നു. ഈ ഓണക്കാലത്ത് കൂടുതൽ ഓർഡറുകൾ ലഭിക്കുന്നതോടെ പ്രതിസന്ധിയെ മറികടക്കാമെന്ന പ്രതീക്ഷയിലാണ് കാറ്ററിംഗ് മേഖലയിലുള്ളവർ. തിരുവോണ സദ്യ ഉണാൻ ഇനി 6 ദിനം കൂടി. 2 വർഷത്തിന് ശേഷം ഓണം ആഘോഷിക്കാൻ കാത്തിരിക്കുന്ന മലയാളികൾക്ക് എരിവും പുളിയും മധുരവും കലർന്ന് സദ്യ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കാറ്ററിംഗ് മേഖല. വിവാഹം ഉൾപ്പെടെയുള്ള പരിപാടികൾ പൂർണ്ണതോതിൽ സജീവമായതിനൊപ്പം ഓണമെത്തുന്നതോടെ 2 വർഷം അടഞ്ഞുകിടന്നിരുന്ന പാചകശാലകൾ ഉണർന്നു. അത്തം തുടങ്ങിയത് മുതൽ ഓണസദ്യയ്ക്ക് ആവശ്യക്കാർ ഏറി തുടങ്ങിയതായി പാചക മേഖലകളിൽ ഉള്ളവർ പറയുന്നു. 2 വർഷം കോവിഡ് പ്രമാണിച്ച ബിസിനസ് തകർന്നു കിടക്കുന്ന ഒരു മേഖലയായിരുന്നു കാറ്ററിംഗ് മേഖല. ഇപ്രാവശ്യം ഞങ്ങൾ ഇതിനൊരു പ്രതീക്ഷയിൽ കാണുകയാണ്. ഈ ചിങ്ങമാസത്തിൽ ഓണത്തിന് യാത്ര മുതൽ ഇങ്ങോട്ട് ഉണർവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓർഡറുകളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. ഓണ സദ്യ ഒരു 200 രൂപയ്ക്കെങ്കിലും കൊടുത്തില്ലെങ്കിൽ മുതലാകില്ല. കാരണം ഈ പച്ചക്കറിക്കും അതുപോലെ ഏത്തക്ക അങ്ങനെയുള്ള വിഭവങ്ങൾക്ക് എല്ലാം വില കയറിയിരിക്കുകയാണ്. അതുപോലെ പലചരക്ക് സാധനത്തിനും കണ്ടമാനം വില കയറിയിട്ടുണ്ട്. അതുകൊണ്ട് കാറ്ററിംഗ് മേഖല ഇപ്പോൾ ഒരു മോശമായ രീതിയിലേക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. മിക്കയിടങ്ങളിലും ബുക്കിംഗ് ആരംഭിച്ചു. ഇലയും ചോറും ഉപ്പും 9 തൊടുകറികളും 5 ഒഴിച്ചുകറിയും 2 പായസവും അടങ്ങുന്ന നോർമൽ സദ്യ മുതൽ കറിയെണ്ണം കൂടുന്ന ഹൈക്ലാസ് സദ്യ വരെ ലഭ്യമാണ്. ഓരോ കേറ്ററിംഗ് യൂണിറ്റുകളുടെയും സദ്യ വ്യത്യസ്തമായിരിക്കും. 300 രൂപ മുതൽ ഒരു സദ്യ ലഭ്യമാകും. ഓണക്കാലത്ത് ദിവസം 200 സദ്യകൾ വിൽക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ മേഖലയിലുള്ളവർക്കുള്ളത്. ഓഫീസുകൾ, കോളേജുകൾ എന്നിവിടങ്ങളിലെ ഓണാഘോഷ പരിപാടികൾക്കായുള്ള ഓർഡറുകളും ലഭിച്ചു തുടങ്ങിയതായി കാറ്ററിംഗ് ഉടമകൾ പറയുന്നു. ഇതിനായുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ. ചിങ്ങത്തിൽ ഒരു ഓണത്തിനോടനുബന്ധിച്ച് നല്ലൊരു പ്രതീക്ഷയിലാണ് കാറ്ററിംഗ് മേഖലയിലുള്ള എല്ലാവരും. അതുപോലെ ഓർഡറുകൾ വരുന്നുണ്ട്. ഇപ്പം പായസങ്ങളും സദ്യയും അതുപോലെ കല്യാണങ്ങൾ അതുപോലെ സ്കൂളുകളിലേക്കുള്ള ഓർഡറുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നാളെ എന്ന് പറഞ്ഞാൽ 2-ാം തീയതി 5-8 സ്ഥലത്തേക്കുള്ള പരിപാടിയുണ്ട്. ഓരോരുത്തരുടെയും ആവശ്യപ്രകാരമാണ് സദ്യ തയ്യാറാക്കുന്നത്. വീടുകളിലേക്ക് 3 പേർ മുതൽ 10 പേർക്ക് വരെയും സദ്യ നൽകുന്നു. കൂട്ടായ്മകളും കുടുംബമേളകളും ക്ലബ്ബുകളും ഓണ ദിവസത്തേക്ക് ഓർഡറുകൾ നൽകി തുടങ്ങി. ഹോട്ടലുകളിലും ഓണസദ്യ ലഭ്യമാണ്. എന്നാൽ സദ്യയ്ക്ക് ആവശ്യമായ പച്ചക്കറികളുടെയും പലവ്യഞ്ജനങ്ങളുടെയും വില വർധനവ് ഈ മേഖലയിലുള്ളവരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. എന്തായാലും 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഓണം ആഘോഷിക്കാൻ മലയാളികൾ ഒരുങ്ങുന്നത് കാറ്ററിംഗ് മേഖലയ്ക്ക് ഏറെ പ്രതീക്ഷകളാണ് നൽകുന്നത്. സ്റ്റാർവിഷൻ ന്യൂസ്, പാലാ.